ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നാനാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ. പൊറോട്ടയിലേക്കും ഗീ റൈസിലേക്കൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ മടിച്ചു നിൽക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ആ ബെലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക, എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ നമുക്ക് ബീഫ് റോസ്റ്റിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ക്യൂബ് സൈസായിട്ട് അരിഞ്ഞിട്ടുള്ളത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 25 ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 5-6 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഒരു 10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചെടുത്ത് നമുക്കിതിനൊന്ന് പേസ്റ്റ് ആക്കിയെടുക്കണം. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ അത് ഒന്നുകൂടി ടേസ്റ്റ് കിട്ടുന്നത്, നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ്. ഇനി നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് എല്ലാം ഈ വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരിവാകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പൊ കണ്ട് സ്റ്റിക്കി ആവാണ്ട് നമ്മുടെ പാനിൽ നിന്നെല്ലാം വിട്ട് കിട്ടുന്ന പോലെ ഒരു ഇതിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റേജ് ആവണം കേട്ടോ. അപ്പൊ നല്ല പച്ചമണം എല്ലാം മാറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീഫ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 750 ഗ്രാം ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. ഇതൊരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നല്ലൊരു സ്മെല്ലായിരിക്കും. ഇനി പാകത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ വഴറ്റിയെടുത്തിട്ടുള്ള ആ മസാലയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പാകത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ കുക്കർ അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. 6-8 വിസിൽ വരെ നിങ്ങൾ അടുപ്പിച്ചെടുക്കണം. അപ്പോഴേ നമ്മളെ ബീഫ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ബീഫ് ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 8 വിസിൽ വരെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഞാനൊരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തു കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് നല്ല കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇപ്പം നമ്മുടെ തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ബീഫ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ അത്രയ്ക്ക് ആണ്ട് പ്രശ്നമില്ല. എന്നാലും നമ്മൾ മൺചട്ടിയിൽ വേറെ വല്ല ചട്ടിയിലൊക്കെയാണ് വെക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. മസാല കുറച്ച് കട്ടിയുള്ള ഗ്രേവി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിച്ചു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിം ഓർ മീഡിയം ഫ്ലെയിം ഈ ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഒരിക്കലും തീ കൂട്ടി വെക്കാൻ പാടില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് കരിഞ്ഞു പോകും. എന്നിട്ട് നമ്മുടെ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് സ്ട്രെച്ചർ തന്നെ മാറിപ്പോകും, ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിം ഓർ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതിനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10-25 മിനിറ്റ് ഇതുപോലെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഇവിടെ റെഡിയാകും. ഇത് കണ്ടില്ലേ, നമ്മുടെ ബീഫ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണിത്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും കാണാം, അതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ, ടേക്ക് കെയർ.